അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അഹ്ലാഖിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ ഡാഷ് നഫി ആകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഡാഷ് കാവൽ ചോദിക്കുകയുണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് ദുനിയാവിലും ആഹിറത്തിലും ഡാഷ് വിജയം ലഭിക്കുക. നാലാമത്തെ ചോദ്യം, സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഡാഷ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഞ്ചാമത്തെ ചോദ്യം, അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം ഡാഷ് അവൻ പരിശുദ്ധനാണ്. രണ്ടാമതായി രണ്ടു വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, സൽസ്വഭാവങ്ങളുടെ ലക്ഷണങ്ങൾ. ഒന്നാമതായി ബഹുമാനിക്കുക, രണ്ടാമതായി സഹായിക്കുക. രണ്ടാമത്തെ ചോദ്യം, വൃത്തിയുള്ള നല്ല കുട്ടികളെയാണ് കുട്ടികളാവാൻ നമ്മൾ എന്നും രാവിലെ ചെയ്യേണ്ടത്. മിസ്വാക്ക് ചെയ്യണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. മൂന്നാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, വൃത്തി വേണം എവിടെയെല്ലാം? വീട്, നാട്, ശരീരം, വസ്ത്രം, റോഡ്, ക്ലാസ് എന്നിവയെല്ലാം വൃത്തി വേണം. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് നാം അറിവ് പഠിക്കുന്നത്? നമ്മൾ പഠിച്ചതുപോലെ തന്നെ ചെയ്യാനാണ് അറിവ് നാം പഠിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, തന്നെ വേദനിച്ച അഹ്റാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പെരുമാറി? ഇതിൻ്റെ ഉത്തരം, തന്നെ വേദനിപ്പിച്ച അഹ്റാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം പിടിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ചെയ്തില്ല. നാലാമതായി ആശയം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അത്തഹൂർ ശത്രുൽ ഈമാൻ. ഇതിൻ്റെ ആശയമാണ് വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുമ്മ സിദ്നി അൽമൻ നാഫിആ. ഇതിൻ്റെ ആശയമാണ് അള്ളാഹുവെ എനിക്ക് നീ ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരയണമേ. മൂന്നാമത്തെ ചോദ്യം, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹസൻഹും ഹുൽക. ഇതിൻ്റെ ആശയമാണ് മുഅ്മിനുകൾ ഈമാൻ പൂർണ്ണമായവൻ, അവരിൽ സ്വഭാവം നന്നായവനാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. അസ്സലാമു അലൈക്കും.